ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി വേറൊന്നുമല്ല കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ പ്ലാൻസ് അയക്കാനുള്ളവർക്ക് കുറേ പേർക്ക് അയച്ചിട്ടുണ്ട് കുറച്ച് പേർക്കൂടെ അയക്കാനുണ്ട് അത് നാളെയും കൊണ്ട് അയച്ച് തീർക്കും പൈസ ഇട്ടതിൽ കുറേ പേർക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയും ഞാൻ പ്ലാന്റ് അയച്ചിട്ടില്ല നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ലേ എനിക്കൊരു ഹായ് ഇടണം കേട്ടോ എവിടെയെങ്കിലും കാണാതെ കിടന്നാലോ മെസ്സേജ് ഒക്കെ അതുകൊണ്ടാണ് കുറേ പേർക്ക് പ്ലാന്റ് കിട്ടാനുണ്ട് പ്ലാന്റ് തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരൊക്കെ പരാതി പറഞ്ഞു കേട്ടോ ബാത്സം പ്ലാന്റ് തീർന്നു പോയതുകൊണ്ടാണ് അത് നിർത്തിയത് കേട്ടോ ജപന്തി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെന്താ പറയാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷം കുട്ടികൾക്കൊക്കെ പനിയാണ് ഹസ്ബൻറ്റിൻ്റെയും സുഖമല്ല മൂന്നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ് ഓർഡർ എടുക്കുന്ന തിരക്ക് പാക്ക് ചെയ്യാനുള്ള തിരക്ക് അതുപോലെ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന തിരക്ക് മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഓവർലോഡ് എന്ന് പറയാം ഭയങ്കര ബുദ്ധിമുട്ട് ഉറക്കക്കുറവ് എനിക്കും ഭയങ്കര മെൻ്റലി ഭയങ്കര ടെൻഷൻ ആവശ്യമില്ലാത്ത കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു ഇതാണ് കേട്ടോ ഒരു വീഡിയോ എടുത്തൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയവും ഇല്ല മനസ്സും ഇല്ല അങ്ങനത്തെ ഒരവസ്ഥ ഇപ്പോൾ ഏതായാലും ഒക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും കൂടെ നോട്ടിഫിക്കേഷൻ പോകില്ല എനിക്കറിയാം കേട്ടോ അതൊക്കെ എനിക്കറിയാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പറയാനുള്ളത് പോലെ എന്ന് പറഞ്ഞല്ലോ ഇവിടെ മാർട്ടിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ പ്രമോദായിട്ടൻ അപ്പം ഞാനാ ഇതാ ഇറങ്ങിയതാണ് അപ്പോൾ ഈ പൂക്കളൊക്കെ എന്നിടത്ത് ഒരു വീഡിയോ ഇടാം നിങ്ങളോട് ഇതൊന്ന് പറയാം കുറേ പേർ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന ഇത് വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ വൈകുന്നേരം വിടുക അവനെ കേട്ടോ പ്രമോദേട്ടനും കൊച്ചുമൊക്കെ നല്ല ഉറക്കമായിട്ടോ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ പ്രമോദായിട്ട് അത് ആ ട്രിപ്പ് ഇട്ടിട്ട് കിടത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തരുന്നത് നമുക്ക് പറയണം അടുത്തത് അവർക്ക് ഇടാനുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അത് തീരുന്നതെന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കാനല്ല ഈ ഒരു ബുക്കില്ലേ നമ്മളെ പ്ലാൻസ് എന്താ പറയുക വേണമെന്ന് പറഞ്ഞ് പൈസ ഇടുന്നവരുടെ പേരൊക്കെ അപ്പാപ്പ് എഴുതി വെക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ മറന്നു പോവും അപ്പോൾ എന്താ പറയുക ഈ ബുക്ക് എടുത്തോണ്ടാ വന്നത് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അഡ്രസ്സൊക്കെ എഴുതി വെക്കാമല്ലോ എങ്കിൽ പിന്നെ പിറ്റേന്ന് ഇപ്പോൾ പോയി നാളെ രാവിലെ ഇവിടുന്ന് പോകണം അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാകും ശരിക്കും എനിക്ക് പ്ലാൻസ് പാക്ക് ചെയ്യുമ്പം കുറേ സമയം പോകുന്നത് തോന്നിയിട്ടുള്ള അഡ്രസ്സ് എഴുതുമ്പോഴാണ് കേട്ടോ അഡ്രസ്സ് എല്ലാവരുടെയും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം കിട്ടും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഒരു വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടത് തന്നെയാണെന്ന് പറയാം കേട്ടോ വേറെന്താ ഇതിനകത്ത് ഇപ്പോൾ ചെടി നടന്നു അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കേട്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ വീഡിയോസ് കാണുന്നവർ ആയിരം പേർക്കുണ്ടാവും എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ അപ്പോൾ അവർ അവരോട് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ കിട്ടുന്നേ ഉള്ളേ അപ്പം ദേ നേരം വെളുത്തിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും മേഘ എത്തിയാൽ മതിയെന്ന് ഓർത്തിട്ട് പ്ലാൻസും പാക്ക് ചെയ്യേണ്ട അതാണ് മെയിൻ ആയിട്ടുള്ള പോക്കിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ തിങ്കളും ചൊവ്വയും ബുധനും നമ്മൾ പ്ലാൻസ് അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പ്ലാൻസ് അയക്കാനും പറ്റൂല പിന്നെ കുറേ ഡിലേ വരുമല്ലോ അങ്ങനെ ആയിട്ട് ഞാൻ ഇന്ന് പോകുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഉറക്കവും ഇല്ല ഫുഡും കഴിക്കുന്നില്ല വെള്ളം കുടിക്കലും ഇല്ല മൊത്തത്തിൽ എല്ലാം താളം തെറ്റി കിടക്കാനുട്ടോ ഒരു പോക്കൊക്കെ വരുന്ന സമയത്ത് ആകെ പാടെ എല്ലാം താളം തെറ്റിലാണ് വിചാരിച്ച സമയത്തൊന്നും ഒരു പനിയും തീരുവല്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ രാവിലത്തേക്ക് നമ്മൾ നൂൽപുട്ടും ഗ്രീം പീസ് കയറിയാണ് വാങ്ങിയത് ഇവിടെ നിൽക്കുമ്പോൾ വിചാരിക്കും വീട്ടിലേക്ക് പോകാമെന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ വിചാരിക്കും ഇങ്ങോട്ട് വരാമെന്ന് അങ്ങനത്തെ ഒരു കളിയാണ് മോൾക്കാണെങ്കിൽ എന്നയും പ്രമോദനയും കണ്ടിട്ടില്ലെങ്കിൽ ചെറിയ മോൾക്ക് പെട്ടെന്ന് അസുഖം വരും പനിയാരിക്കും ചിലപ്പോൾ വയറുവേദന വരും അങ്ങനെ ഒരിതാണ് ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിലാണ് ഈ ഒരു കുഴപ്പമുള്ളൂ ഒന്നിലെ പ്രമോദനല്ലേ ഞാനോ വീട്ടിലുണ്ടെങ്കിൽ പ്രശ്നമല്ല പിന്നെ അറിയാമല്ലോ നമ്മളെ വീട്ടിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ തുടരെ തുടരെ എല്ലാവർക്കും അസുഖമായിരിക്കും എപ്പോഴും ഞാൻ എനിക്ക് മാത്രമാണ് അഹങ്കാരം പറയില്ല കേട്ടോ വരാതെ നിൽക്കുക ബാക്കി എല്ലാവർക്കും വന്ന് കിടപ്പിലാവും പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങ് പിടിക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ പിടിച്ചാലും കിടക്കാനൊന്നും പറ്റില്ല കേട്ടോ എത്ര വയ്യെങ്കിലും കിടക്കാനാവില്ല ഇവർ ചെറുതായതുകൊണ്ട് നിങ്ങളിത് ആ ചായ വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു വണ്ടി പോലത്തെ ഒരു സാധനം കേട്ടോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടിയല്ല അങ്ങനെ ഒരു സംഭവം അപ്പം അത് അത് ഓടിക്കാനുള്ള ശ്രമത്തിലാണവൻ അവനും പറ്റാത്തത് കൊണ്ട് പിന്നെ പ്രമോദാട്ടൻ ഏറ്റെടുത്ത പരിപാടി സുഖമില്ലാത്ത ആളാണ് നോർക്കണം കേട്ടോ പിന്നെ ഞാൻ വീട്ടിലെത്തി വീടൊക്കെ ഒന്ന് അടിച്ച വാരി റെഡിയാക്കി പിന്നെ മോനെ അംഗൻവാടിയിൽ പറഞ്ഞു കേട്ടോ അവൾമാർ രണ്ട് പേരും അങ്ങനെ അങ്ങനെതാ പാക്ക് ചെയ്യാനിരുന്നു കേട്ടോ എനിക്കതിനെ കുറേ പാക്ക് ചെയ്യാനും ഉണ്ട് അപ്പം ഞാനത് ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ട് അതിനുശേഷം ഇരുന്നങ്ങ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്ലാൻ്റ് അയച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ അതായത് ഞാൻ ബുക്ക് കാണിച്ചില്ലേ ആ ബുക്കിൽ ഇങ്ങനെ പേര് പേരെഴുതി വെക്കാത്തവരൊക്കെയാണ് പിന്നെ വിട്ടു വിട്ടുപോകുക മെസ്സേജ് കാരണം ഒത്തിരി മെസ്സേജ് ഉണ്ടാവും ഫോണിൽ അപ്പം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് സെർച്ച് ചെയ്തെടുത്ത് അഡ്രസ്സ് എഴുതി വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യൽ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഈ അഥവാ ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചില്ല നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് തരണേ എന്ന് പറയുന്നത് കാരണം അപ്പോഴാണ് മെസ്സേജ് ഒന്ന് വായിച്ച് നമുക്കത് പിന്നെ എഴുതി വെക്കാനൊക്കെ പറ്റുകയുള്ളൂ ചിലരെന്നോട് പ്ലാന്റ് വേണമെന്ന് ഇതെന്ന് പറയാം അപ്പോൾ തന്നെ പൈസ ഇട്ട് തരും അഡ്രസ്സ് ഇട്ട് തരില്ല ചിലർ പിൻകോഡ് എഴുതി തരില്ല അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിൻകോഡ് ചോദിക്കാനും വിട്ടുപോകും അവർ പറയുകയില്ല ഞാൻ എഴുതിയില്ല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഡി ടി ഡി സി ചെന്ന് കഴിയുമ്പോൾ അവരാണെങ്കിൽ വിളിയോട് വിളി എന്താ ചേച്ചി പിൻകോഡ് എഴുതാത്തതെന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് ഞാൻ നമ്മൾ ഈ പിൻകോഡ് ഇട്ട് തരാത്ത നമ്മുടെ കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല അങ്ങനെ ആ പ്ലാന്റ് അന്ന് അവിടെ ഇരിക്കും പിന്നെ പിറ്റേ ദിവസമാണ് പോവുക അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്നും ഇപ്പോൾ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് പിൻകോഡ് എഴുതി തന്നപ്പോൾ തെറ്റിപ്പോയി ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടണില്ല അങ്ങനെയായിട്ട് പിന്നെ വിളിച്ച് കിട്ടി വന്നപ്പോഴത്തേക്ക് ും പ്ലാന്ല്ല കയറിപ്പോയി ആ പ്ലാന്റ് മാത്രം അവിടെ വെച്ച് അതിനി മൂന്നാല് ഇനിയിപ്പോൾ നാളെ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും ബാത്സവമല്ലേ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റില്ല എല്ലാം കൊഴിഞ്ഞു പോവും അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇപ്പം ആണെങ്കിൽ മഴയും കുറവല്ലേ പൈസ ഇട്ടപ്പോൾ തന്നെ അഡ്രസ്സും എഴുതിയിടുക പിൻകോഡും എഴുതിയിട്ട ഫോൺ നമ്പർ പിന്നെ നമ്മൾ ആ ഒരു മെസ്സേജ് വരുന്ന ആ ഒരു ഫോൺ നമ്പറാണ് വെച്ച് കൊടുക്കുക രണ്ട് ഫോൺ നമ്പർ തരികയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ എന്താ പിന്നെ പാക്കിങ് ആണ് കേട്ടോ ഉച്ച വരെ പാക്ക് ചെയ്യണം ഇവിടെ അങ്ങോട്ട് ഇനി വീഡിയോ എടുക്കാൻ അറിയാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ വേറെ ഒന്നും ഇല്ല കേട്ടൊന്നും വീഡിയോയിൽ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് കുറേ കാണുന്നവരോട് കുറച്ച് സംസാരിക്കാനുള്ളതുകൊണ്ട് മാത്രം നന്നാണ് വീഡിയോ ആയിട്ട് തട്ടിക്കുട്ടി വീഡിയോ ഇട്ടുമെന്ന് വിചാരിക്കരുത് ഇതെനിക്ക് ഇങ്ങനെയല്ലാണ്ട് ഇപ്പോൾ പറയാനും പറ്റില്ലല്ലോ നിങ്ങളോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടേ ഇനിയിപ്പോൾ പ്ലാൻസ് അയച്ചിട്ടില്ല എന്തുകൊണ്ട് അയക്കുന്നില്ല അങ്ങനെ വിചാരിക്കരുതല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പറ്റണ പോലെ പാക്ക് ചെയ്യുന്നുണ്ട് പാക്ക് ചെയ്ത് തീർന്നില്ല എന്തായാലും പ്ലാൻ്റ അയക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ ഇട്ട് പിന്നെ പ്ലാൻസ് കിട്ടിയില്ല കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സങ്കടം വരുന്ന രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ ഞാൻ പൈസ തിരിച്ചിട്ടായിരും കാരണം ഞാൻ നൂറോ നൂറ്റമ്പതിൻ്റെ കോമോയാണ് ഇടുന്നാലും ഇരുന്നൂറ്റമ്പതിൻ്റെയാണ് നിങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല നിങ്ങൾക്ക് സങ്കടം വരുന്ന രീതിയിലാണ് പ്ലാൻ നിങ്ങളുടെ കൈ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് ഇടുക ഞാൻ നിങ്ങൾക്ക് പ്രാ പൈസ തിരിച്ചിട്ടായിരുന്നതായിരിക്കും കൂടെ ഒരു ഫോട്ടോയും കൂടെ അയക്കണം എനിക്കും ചെറുതായിട്ടൊരു വിശ്വാസം വരാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുക ചെറിയൊരു വീഡിയോ ആണ് വേറൊന്നും ചെയ്യാ ചെയ്തിട്ടുമില്ല ചെയ്യാനായിട്ട് ടൈമും ഇല്ലാട്ടോ പാക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ പാക്കിങ്ങും വലിയ കാര്യമായിട്ട് കാണിക്കണമെന്നില്ല കാണും ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണിക്കുന്ന അല്ല നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ വീഡിയോ ഇത്രയും വരെ കണ്ടവരുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യാൻ ഞാൻ പറയില്ല പറയില്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ അടുത്തൊരു വീഡിയോ സെയിൽ വീഡിയോ ആയിട്ട് വരാം